ഭാഗ്യമണാളാ സുന്ദരനെ പ്രിയനാഥനേ സദയമിഹേ എഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ സത്യമണാളാ സുന്ദരനെ പ്രിയനാഥനേ സദയമിഹേഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ മണവാട്ടി സഭയെ വരു നീ അവനോടു ചേർന്നിടുവാൻ മലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ മണവാട്ടി സഭയെ വരു നീ അവനോടു ചേർന്നിടുവാ സത്യമണാളാ സുന്ദരനെ പ്രിയനാഥനേ സദയമിഹേഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ തിരുസഭയെ നീ വന്നാലും അഗ്നിസമൻ അതിശോഭിതനാം മിശിഹാനിൻ മണവാളൻ അവനോടു ചേരും കന്യകയെ നീ ധന്യയതാം നൂനം അഗ്നിസമൻ അതിശും കന്യകയെ നീ ധന്യയതാം നൂനം സത്യമണാളാ സുന്ദരനെ പ്രിയനാഥനേ സദയമിഹേഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ സത്യമണാളാ സുന്ദരനെ പ്രിയനാഥനേ സദയമിഹേഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വേൾക്കാൻ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച ഏവരും സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് എല്ലാവർക്കും നിശ്ചിത അകലത്തിൽ തന്നെ
ചോദിച്ച് അത് രേഖപ്പെടുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ ദേവാലയത്തിനുള്ളിലായിരിക്കുന്നവർ സ്ത്രീകളെല്ലാം ശിരോവസ്ത്രം ധരിക്കുകയും മണവാളനും മണവാട്ടിയും മാത്രമേ പാദരക്ഷകൾ ദേവാലയത്തിന് അകത്ത് ഉപയോഗിക്കാനായിട്ട് അനുവാദമുള്ളൂ. എല്ലാവരും COVID-19 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സഹകരിക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പെടുത്തുന്നു. ഗുണാശയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന്റെ അഭിവന്യ ഡോക്ടർ സക്രിയാസ് മാർ അപ്രയൻ തിരുമേനിയാണ്. സഹകാർമ്മികനായിരിക്കുന്ന ബഹുമാനപ്പെട്ട റമ്പാച്ചൻ വൈദികർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഗായക സംഘത്തെയും ഈ വിവാഹ കൂതാശയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സൈമൺ ശമാശൻ ബാംഗ്ലൂർ ഭദ്രാസനത്തിന് വേണ്ടി പഠിക്കുന്നതാണ്. സെമിനാരി പഠനം പൂർത്തീകരിച്ചു. സൈമൺ ശമാശന്റെ തിരുമേനി അഭിയന്യ ഇബ്രാഹിം സറാഫിൻ തിരുമേനിയാണ്. തിരുമേനിക്ക് കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് അഭിയന്യ അപ്രൻ തിരുമേനി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്രൻ തിരുമേനി എഴുന്നള്ളി വന്ന ഈ കൂതാശ കർമ്മികത്വത്തിൽ വഹിക്കണമെന്നതിൽ വളരെ സന്തോഷവും ഉണ്ട്. അത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. ഏവരും സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് പള്ളിക്കകത്ത് നിൽക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ദേവാലയത്തിനുള്ളിൽ ധാരാളം സ്ഥല സൗകര്യങ്ങളുണ്ട്. എല്ലാ ബലഹീനരും ഭാവികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെറിയപ്പെടുവാറാകണമേ ആമീൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരവും ഉണ്ടാകും. അതൊക്കെ വണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദേവാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായിത്തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടിയും ശ്രേഷ്ഠമായിത്തീരണമേ. നിന്റെയും ആധിപതി നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള സകല വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. എന്റെ അന്യായം തന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങൾ തന്നെ വെളിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. എന്നോട് ഞാൻ പാപം ചെയ്തു, നിന്റെ ദ്രോഹത്തിന് ഞാൻ ചെയ്തു. അത് നിന്റെ വന്നിതിനു കൂടി എന്നെ അതിജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്നാൽ ഞാൻ ദുർഭവിച്ചു, പാപങ്ങളുടെ മാതാവിന് ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സോപ്പാവിട്ടെന്റെ മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. എന്റെ അന്ന് സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസിൽ സന്തോഷിക്കും. എന്റെ പാവം നിന്റെ ഒരു തിരിച്ച് എന്റെ അതിക്രമമൊക്കെയും മായ്ക്കണമേ. ദൈവമേ, വെടുപ്പുള്ള ഹൃദയവിനിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ നടക്കുകയും വരുതേ. എന്നാലോ നിന്റെ അന്നരക്ഷ എനിക്ക് തിരിച്ചു തരണമേ. മൗത്തോളം നിന്റെ ആത്മാവ് എന്നെ താങ്ങുറാണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ എന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങരെയൊക്കെ തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിച്ചു കൊള്ളണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും.
കർത്താവേ അധരങ്ങൾ എനിക്ക് തുറക്കണമേ എന്റെ വായ നിന്റെ സ്തുതികൾ പാടും എന്നില്ല ദൈവത്തിന്റെ വിരുദ്ധാത്മാവാകുന്നു ദൈവം തുറങ്ങിയറിയത്തെ നിരസിക്കുന്നില്ല നന്മ ചെയ്യണമേ ഉർസ്ലേമിന്റെ മതിലുകൾ പണിയണമേ അപ്പോൾ നീതിബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയറും ദൈവമേ രക്ഷകനെ വൈദിക തിരുനാമത്തിൽ നൽകിയിടും ഓ തിരഭൂഷകളെ സദയം വാഴ്ത്തുക തൃക്കയ്യാ ഓ തിരമരുളി തിരുസഭയെ മശീഹോ വേട്ടപ്പോ പരിപാവന തനൊരു തിരങ്ങൾ കൈ കൊണ്ടാളവളും ഓതിരമതിനാൽ കൊലയിന്നും താമാരക്ഷിതയായി അതുപോൽ പാപരിമോചനമേ ഞങ്ങൾ നേടട്ടെ ഓ കാദീശോ ത്മാവാം ദൈവമേ ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കണമുള്ള ഐക്യമത്യം ഉണ്ടാകുകയും ചെയ്യണമേ ഹോശോ വകുക്കൂല നാമെല്ലാവരും നമസ്കരിച്ച കർത്താവിനോടോ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ സ്തുതിയും സ്തോത്രവും പ്രാഭവും പോഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ
കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ. ബാർക്കുമോർ വിജാതി പുത്രിയെ തനിക്ക് സഭയെ തെരഞ്ഞെടുത്ത് എല്ലാവിധമായ കളങ്കങ്ങളെന്നും മാലിന്യങ്ങളെന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയിച്ച് താൻ തന്നെ അവൾക്ക് വലനായി തീരുകയും അശുദ്ധ പിശാചിയുടെ ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനെ കർത്താവ് സ്തുതിയും. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ അഭിജാതികളെയും സജാതികളെയും ദീർഘദർശിമാരെയും സ്ലേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. തന്റെ ദാസരുടെ മോചനം വാഴ്വിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും സ്തോത്രവും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദിന്തുമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനാകുന്നു. തന്റെ സൃഷ്ടി അലങ്കരിച്ച ശ്രേഷ്ഠാക്കിയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദയവോടതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മൗത്ത് വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിഭാഗ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ തീർക്കുകയും ചെയ്തു. ജയകരമാ നിന്റെ ശരീര രക്തങ്ങൾ അതിനെ മോചനമായിട്ട് പിടിപ്പോട് നീ നൽകുകയും അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂണ്ട നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിഭാഗം നിശ്ചയിപ്പെട്ടിരിക്കുന്നതിനോട് ആനന്ദം മോതിരങ്ങൾ കൊടിയേയിരിക്കുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവ് ഇപ്പോൾ നിന്റെ ബലഹീനദാസനായ ഈ വന്യപിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങൾ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നു ഇതിനാൽ വിശദമായ തീരുമാന സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തിൽ നിന്ന് അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളരുമായ തിരുവാനടയാക്കണമേ. കർത്താവെ, ഇവരുടെ വിവാഹം സകല മാലിൽ നിന്നും ലേച്ചറിന്നും അകന്നിരിപ്പാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവെ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറയന്മാരും മാലാക്കന്മാരും ഇടപെടാതെ സന്തോഷമുണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവെ, തെരുവും ഭാഗസന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെ പതിവ്രതയാ പരിപാവന സഭയെ വാനോ കാന്തം വേട്ടൊരു നേരം ശീമോന്യോ ോലം പാതാവൽ ഓലം മീനാ
സ്വസ്തി സഭയെ ഭയമെന്തിൻ ഉള്ളിൽ ക്ലേശം ദേശം വേണ്ട അപരനെ നീ മോഹിക്കാത്തതിന നിന്നെ ഞാനും കൈവെടികില്ല ലോക തിന്നവസാനത്തിൽ പാരും വാനുമണിഞ്ഞാലും വാഴും നീയാപത്തിൻ ജവിമലാത്മാവിൻ ഗേഹം പാർത്താൽ നിന്ത്രോണോസ മുറിയോറാഹി മലനുവദാറേ ബാറുക്കിമോർ വ്രതനിഷ്ഠയും എടുപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥ മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാവുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മിത സംരക്ഷിക്കപ്പെടുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ വിശുദ്ധയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹാടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നിത്യത്തിലുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ ഈ വലം കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അനുഗ്രഹപൂർണമായ വലതു കൈ അദൃശ്യമായ നിങ്കലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ ചിലന്മാരെന്ന പോലെ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് സന്തോഷത്തോടുള്ള ഈ മോചനം നീ പ്രാപിക്കുകയും പരിശുദ്ധ വായിക്കുന്ന സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകട്ടെ. ഓശോ വപുക്കൂല സുബാലോൽമീൻ പറക്കുമോ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്നെ മെഷ്യാമോലും പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോചനങ്ങളുടെ സ്വർഗ്യാനുഗ്രഹം നൽകുകയും പരിപാലനം അനുഗ്രഹിക്കുകയും വിനയദാരുടെ സേക്ഷാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റബേക്കയുടെയും വാണിജ്യത്തെ സ്വർണ്ണാഭരണങ്ങൾ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോചനം കൊണ്ട് പൂർണ്ണാക്കട്ടെ. മണവാളിൻ്റെ ദുരക്ഷാരാൻ നിമിക്കുകയും മണവാട്ടിയെ ശാശ്വതമായ അക്ഷയമായ മനോഹരഭൂഷണാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറെ വെടിപ്പിൻ മുദ്രയുണ്ട് ഇവർ അലങ്കരിക്കപ്പെടാട്ടെ. ഇവിടെ അന്യോന്യ ബന്ധുവും ചാർജിയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ ചിക്കുമുതുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെ ഇവർ നീക്കിക്കളയും അന്യോന്യ സ്നേഹിപ്പാനായി സ്നേഹാഗ്തിയുണ്ട് ഇവിടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമാ സൗന്ദര്യം കൊണ്ട് ഇവർ അലങ്കരിക്കാറാട്ടെ. സുരഭനായ ശുശാനപുഷ്ണനൊക്കെ സൗരഭ്യേറിയ പരിപാടിയുടെ മനസാക്ഷി നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസുഖാരികളാ ദുഷ്മനുഷ്യകരങ്ങള ദൈവം ഇവരെ സംരക്ഷിച്ചുള്ളവരാകട്ടെ. വാഹനവിവാഹത്തിന് നിർമ്മല മാർഗദോഷണാക്കുന്ന ദുഷ്ടാത്മാക്കളവരെ കാത്തുകൊള്ളട്ടെ. കർത്താവിന് സന്നിധി നല്ല കാലങ്ങളും അനുഗ്രഹ സമൂഹ സംവത്സരങ്ങളും ഇവർക്ക് നൽകാറാകട്ടെ. ദൈവമായ കർത്താവേ നിന്റെ മഹിമയുടെ ഉൾപ്പെടെ നിൽക്കുന്ന ബലഹീനരും പാപരും ദാസനുമാകുന്ന അടിയങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹ സന്താനങ്ങളെയും സ്വഭാകാരങ്ങളെയും നൽകണമേ. സർപ്പത്തിൽ ആ സമ്പാദ്യർക്ക് വർദ്ധിപ്പിക്കണമേ. നിങ്ങളുടെ സത്യവിശ്വാസവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ.
അതിൽ തന്നെ സദാ ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് തന്നെ അവകാശം നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് അങ്ങയുടെ കരുണകളും അനുഗ്രഹവും സമൃദ്ധിയായി നൽകണമേ. അവിടുത്തെ വിജയവും ശ്രീമായാൽ ഈ മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ എന്നിട്ട് കന്വേഷിക്കുന്നവരാണമേ. ആരൊക്കുമോ സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മാണവാട്ടി പാവന സഭ ചൊന്നിടുന്നു എൻ വരനേവൻ ഞാൻ ധന്യ വന്നിക്കുന്നേൻ വന്നെന്നേ കേട്ടൊരു മണവാളൻ ശയമാണ്ടു മഹിമയണിഞ്ഞു ഞാൻ ധന്യ എന്നെ മാമോദീസായ ആത്മീയായുധമാണി ചാൻ വിരലിന്മേ വൈരങ്ങൾ മോതിരമായ ദൈവത്താൽ നീതിയിലിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇരിക്കേണ്ടവർക്ക് അവിടെ ഏതാനും നിമിഷങ്ങളിരിക്കും. സ്നേഹമുള്ള അമ്പാച്ചൻ, വൈദിക സഹോദരങ്ങളെ, ഈ വിവാഹ കുദശയ്ക്കായിട്ട് വന്നു ചേർന്നിരിക്കുന്ന ബന്ധുമിത്രാദികളെ, ഈ വിവാഹ കുദാശ നിർവഹിക്കുവാൻ സാധിക്കുന്നത് ഞാനൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ്. കാരണം സൈമൺ ശമാശൻ ബാംഗ്ലൂർ ഡയസിസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ന്യായമായിട്ട് അഭിമന്യനായ സറാഫീം തിരുമനസ്സുകൊണ്ടാണ് ഈ ശുശ്രൂഷ നിർവഹിക്കേണ്ടത്. എന്നാൽ വൈദിക സെമിനാരിയിലെ ഒരധ്യാപകൻ എന്ന നിലയിൽ സൈമൺ എന്ന പേരോടുകൂടി ബാംഗ്ലൂരിൽ നിന്ന് വന്ന വിദ്യാർത്ഥിയോട് ഉണ്ടായിരുന്ന വാത്സല്യവും സ്നേഹവും, അദ്ദേഹത്തിൽ കണ്ടിരുന്ന വളരെ ശാന്ത മിതത്വമുള്ള ഭാവങ്ങളും, വളരെ സോഫ്റ്റ് സ്പോക്കൺ പേഴ്സണാലിറ്റി ആയിട്ടുള്ള പെരുമാറ്റവും, പഠനത്തിൽ കാണിച്ച മികവും ഒക്കെയും ഓരോ ദിവസം കഴിയും തോറും സൈമൺ എന്ന വിദ്യാർത്ഥിയോടുള്ള അറ്റാച്ച്മെൻ്റ് കൂടി വരികയായിരുന്നു. സൈമൺ ശമാശനും തിരികെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും എന്നോട് പങ്കുവയ്ക്കുകയും ഭാവജീവിതത്തെക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹപാഠികളൊക്കെ ഇവിടെ ഉണ്ട്, അവർക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു അത്തരത്തിലുള്ള ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻ സൈമൺ ശമാശനും ഞാനും തമ്മിൽ ഉണ്ടായിരുന്നു സെമിനാരിയിൽ വെച്ച്. ഇന്നും അത് തുടരുകയാണ്. അതുകൊണ്ട് ഈ വിവാഹം ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടായിരുന്നുവെങ്കിലും പല സന്ദർഭങ്ങളിലും എന്നോടത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പ്രാർത്ഥിച്ച് നല്ലൊരു തീരുമാനമെടുക്കുക. പ്രാർത്ഥിക്കുക, ദൈവം ശമാശന് ഏറ്റവും യുക്തമായത് ഏതാണോ അത് കാണിച്ചു തരും. അങ്ങനെ ഒടുവിൽ
ഏതാനും നാളുകൾക്ക് മുമ്പ് എന്നെ വിളിച്ചു, തിരുമേനി ദൈവം ഒരു വഴി കാണിച്ചു തന്നു. ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് പട്ടവേക്കം പോകണമെന്നായിരുന്നു. ഞാൻ അത് ചോദിച്ചു എന്തുവാണ്? വിവാഹം ധാരണയായി, കൊള്ളാം മോനെ. എന്നിട്ട് പറഞ്ഞു, തിരുമേനി എൻ്റെ വിവാഹ ഉപദാശം നടത്തി തരണം. അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം ഈ ഷമാഷനോടുള്ള എൻ്റെ അടുപ്പവും സ്നേഹവും അദ്ദേഹത്തിന് എന്നോടുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ അത്ര ഗാഢമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മെത്രാപ്പോലത്ത എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. വൈദിക വിദ്യാ സെമിനാരിയിൽ നമ്മൾ ഒരേ കാലഘട്ടത്തിൽ പഠിച്ച ആളുകളും അന്ന് മുതലെന്ന് വരെ ആ സ്നേഹത്തിന് ഒരു ഭംഗവും വരാതെ ഏത് കാര്യവും ഷെയർ ചെയ്യുന്ന വ്യക്തിയുമാണ് അഭിയന്തനായ സറാഫിൻ തിരുമേനി. തിരുമേനി എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ആ വിവാഹ ഉപദേശം നടത്തുവാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് സൈമൺ ഷമാഷിൻ്റെ വിവാഹം തിരുമേനി തന്നെ നടത്തണം. തിരുമേനിയോട് ഷമാഷിനോടുള്ള അറ്റാച്ച്മെൻറ്റ് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, സന്തോഷം തിരുമേനി, ഞാൻ നടത്താം. അതുകൊണ്ടാണ് ഈ വിവാഹ ഉപദേശം നടത്തുവാനായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് പറഞ്ഞത്. ഈ ഷമാഷൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, തിരുമേനി എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്ക് ചിന്തുവാ വിവാഹ ഉപദാശയിലെ എല്ലാ ഗീതങ്ങളുടെ എല്ലാ സ്റ്റാൻസായും പാടണം. ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷേ ഗായകസംഘം അല്ലല്ല, അതെൻ്റെ ക്ലാസ്മേറ്റ് ഷമാഷന്മാരാണ്. അപ്പോൾ എനിക്കതിൽ സന്തോഷമായി. ഷമാഷന്മാരാണ് പാടുന്നതെങ്കിൽ യാതൊരു കുറവും വരികയില്ല, എല്ലാ സ്റ്റാൻസും പാടാൻ സാധിക്കും. പക്ഷേ പ്രായോഗികമായിട്ട് ആലോചിച്ചപ്പോൾ വിവാഹ ഉപദാശയുടെ എല്ലാ ഗീതങ്ങളുടെ എല്ലാ സ്റ്റാൻസായും പാടിയ വിവാഹ ഉപദാശ തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിലൊരു 95% ആളുകളും ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ സ്റ്റാൻസായും കൂടെ പാടി ഒരു വിവാഹ ഉപദാശ പൂർത്തീകരിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 2.5 മണിക്കൂർ സമയമെടുക്കും. അതുകൊണ്ട് ഇവിടുത്തെ വികാരിയോട് പോലും ഞാൻ ആ കാര്യം ചോദിച്ചു. പിന്നെ ABHN വിദ്യാർത്ഥിയും സുഹൃത്തും ഒക്കെ ആയതുകൊണ്ട് ചോദിച്ചു, തിരുമേനി എനിക്ക് സന്തോഷമാണ്, പക്ഷേ മനുഷ്യരെങ്ങനെ പറയും, ഇടപെടുന്നു. സൈമൺ ഷമാഷിനോട് പറഞ്ഞു, തിരുമേനി എന്നാൽ വേണ്ട, നമുക്ക് സാധാരണ പോലെ മതി എന്നുള്ളത്. അതാണ് സൈമൺ ഷമാഷിൻ്റെ സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാലത്തിനും ഒരു നിർബന്ധ ബുദ്ധിക്കാരനായിട്ട് സൈമൺ ഷമാഷിനെ ഞാൻ കണ്ടിട്ടില്ല. സെമിനാരിയിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാം, അന്ന് തൊട്ട് ഇന്ന് വരെ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുകയും സെമിനാരിയിലെ അധ്യാപകർക്കും സഹപാഠികൾക്കും എല്ലാം വളരെ പ്രിയങ്കരനായിട്ട് പെരുമാറുകയും ചെയ്ത, എപ്പോഴും ഡിഗ്നിഫൈഡായിട്ടാണ് ഷമാഷിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നത്. ഷമാഷൻ ഉയർന്ന വിദ്യാഭ്യാസം നേടണം, അതുകൊണ്ട് MTHന് പോയ ഒക്കുവെന്നും വളരെ ശക്തിയായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറയുകയും അതനുസരിച്ച് MTH പഠനം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. കാരണം അതിനുള്ള പൊട്ടൻഷ്യാലിറ്റി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് തന്നെയല്ല, ഇവിടെ ഇരിക്കുന്ന മറ്റ് ചില വിദ്യാർത്ഥി ഷമാഷന്മാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഉണ്ട്. പക്ഷേ അവർ ഓരോ ജീവിത സാഹചര്യങ്ങളിൽ അതിന് മുതിരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഉത്തമനായ ഒരു പുരോഹിതൻ ആയിത്തീരുന്നതിന് വേണ്ട എല്ലാ നൽവരങ്ങളും സർവശക്തൻ ഷമാഷന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉത്തമനായ ഒരു ഭർത്താവായിട്ട് ഒരു ജീവിത സഖിയായി തീരുവാനും ഷമാഷന് എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കമാണ് ഇവിടെ. അതുകൊണ്ട് സെമി ഒരിക്കലും വിഷമിക്കേണ്ടി വരികയില്ല. സെമി സ്വന്തമായി തന്നെ കരുതുന്നതിനേക്കാൾ കൂടുതൽ ഷമാഷൻ സിൻസി ഞാൻ നേരത്തെ സംസാരിക്കാത്തതുകൊണ്ടാണ് പറ്റിയത്, ക്ഷമിക്കണം. സിൻസി അതുകൊണ്ട് ഒരു കാരണത്താലും ഇതേക്കുറിച്ച് വിഷമിക്കേണ്ട. സിൻസിയെക്കുറിച്ച് കൺസേൺഡ് ആവുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ഷമാഷൻ്റെ സ്നേഹവും കരുതലും. അതുകൊണ്ട് അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം വരാൻ നിങ്ങളെ സഹായിക്കും. വിവാഹം പ്രത്യേകിച്ച് ഒരു പൗരോഹിത്യ ശ്രേണിയിലുള്ള വ്യക്തിയുമായിട്ടുള്ള ഒന്നിച്ചുള്ള ജീവിതമാകുമ്പോൾ അതിലേറെ ശ്രദ്ധ ആവശ്യമാണ്. വിവാഹ ജീവിതം ദൈവികമായ പദ്ധതിയാണ്, പൗരോഹിത്യം ദൈവിക പദ്ധതിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ വിവാഹ ജീവിതവും ദൈവിക പദ്ധതിയാണ്. അല്ലെങ്കിൽ വിവാഹമെന്ന കൂതാശയെ സ്ഥാപിച്ചതും ദൈവം തമ്പുരാൻ തന്നെയാണ്. പൗരോഹിത്യം മനുഷ്യന് നൽകിയതും ദൈവം തമ്പുരാൻ തന്നെയാണ്. അതുകൊണ്ട് പൗരോഹിത്യത്തിന് എന്തുമാത്രം ഒരുക്കവും നൈർമല്യവും നിഷ്ഠയും ആവശ്യമാണോ അത്രയും നിഷ്ഠ വേണ്ട ജീവിതമാണ് യഥാർത്ഥത്തിൽ
വിവാഹ ജീവിതവും. അതുകൊണ്ടാണ് മലയാളത്തിൽ പാതിവൃത്യം എന്നൊരു വാക്ക് തന്നെ ഇല്ലേ. പാതിവൃത്യം എന്ന് പറയുന്നത് ഒരു വ്രതമാണ്, പതിയോടുള്ള വ്രതം. അത് പതി എന്നുള്ളതുകൊണ്ട് ഭർത്താവെന്ന് മാത്രമല്ല അന്യോന്യം ഉണ്ടായിരിക്കേണ്ട വ്രതം തന്നെയാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ ഇരുവരും ചേർന്ന് ആരാധനാ സമൂഹമായ സഭയുടെ മധ്യേ അന്യോന്യം കൈക്കൊള്ളുന്ന ഒരു വലിയ വ്രത കേന്ദ്രീകൃത ഉടമ്പടിയാണ് വിവാഹകൂദാശ എന്ന് പറയുന്നത്. എന്നാൽ സാധാരണ ഒരു ഉടമ്പടിയിൽ ഒരു എഗ്രിമെൻ്റ് എഴുതി അത് നമ്മുടെ സമൂഹത്തിലെ സിവിൽ ലോ അനുസരിച്ച് അത് രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കുന്ന ശൈലിയാണുള്ളത്. അതുകൊണ്ട് ഓരോ ഉടമ്പടിയും ആ ഉടമ്പടിയിലെ പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഇരു കക്ഷികൾക്കും ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം ദ കവനന്റ് ബിറ്റ്വീൻ ദ ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം ഈസ് നോട്ട് ലൈക്ക് സംതിങ് ലൈക്ക് എക്സ്റ്റേണൽ ഓർ ഫിസിക്കൽ ഓർ സെക്യുലർ ലീഗൽ ഫോർമാറ്റ് ഓർ ലീഗൽ എൻറ്റിറ്റി. ഒരു സാമൂഹികമായ തലത്തിൽ കാണുന്ന നിയമ ഉടമ്പടി പോലെയുള്ള ഒന്നല്ല ഈ ഉടമ്പടി. ഈ ഉടമ്പടിയിൽ ഇതിൻ്റെ വിറ്റ്നസ് അല്ല, മറിച്ച് സാധാരണ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു വിറ്റ്നസ്സസ് രണ്ടുപേർ കണ്ടേക്കും. പക്ഷേ ഇവിടെ ഒരു വിറ്റ്നസ് അല്ല, വിറ്റ്നസ് ആരാണ്? ദിസ് ലിറ്റാജിക്കൽ അസംബ്ലി ഈസ് ദ വിറ്റ്നസ് ഓഫ് ദിസ് സാക്രമെന്റ് ദിസ് സർവീസ് വേറാസ് ക്രൈസ്റ്റ് ജീസസ് ഹിംസെൽഫ് is going to unite with this bride and bridegroom. Christu Yeshu ee manavaatiyodum manavaalanodum kuda cheyunna unite cheyuna prakriyana vivaham nammade orthodox devashastram anusarichu adu kevalam udambadi thanneyalla marichu iruvarum Christu Yeshuvil onnayi cheyunnu adagonde vivaham ennu parayunnathu oru ഒരു തരത്തിൽ പറഞ്ഞാൽ മൂന്ന് ആളത്വങ്ങളുടെ ഏകത്വമാണ്. അതിൽ മണവാളനുണ്ട്, മണവാട്ടിയുണ്ട്, അവരെ കൂട്ടിച്ചേർക്കുന്ന ക്രിസ്തുവേശുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ഭൂമിയിലെ പറുദീസയാണ് കുടുംബം, വിവാഹം, അല്ലെങ്കിൽ ഫാമിലി ഈസ് എ മിനിയേച്ചർ ഓഫ് ഹോളി ട്രിനിറ്റി. വിശുദ്ധ തൃത്വത്തിൻ്റെ ഒരു മിനി ഒരു കരട് രൂപമാണ്. അതിന് കാരണം ഇരുവരും തമ്മിലല്ല, മൂന്ന് പേരൊന്നിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് വിവാഹ ജീവിതം. എനി കവനന്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഓർ എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് സെർട്ടൻ ലോസ് വേറാസ് ഇൻ ദ കേസ് ഓഫ് ഹോളി മാട്രിമോണി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇറ്റ് ഈസ് എ സാക്രമെന്റ് ഓർ മിസ്റ്ററി ഓർ റോസോ അല്ലെങ്കിൽ രഹസ്യം. സാധാരണ ഉടമ്പടികളൊക്കെ ആ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾക്കനുസരിച്ച് വായിച്ച് മനസ്സിലാക്കി കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ വിവാഹ ജീവിതം അങ്ങനെയല്ല. ഓഫ് കോഴ്സ് ദീസ് ഇസ് എ ഹോളി കവനന്റ് ബിറ്റ്വീൻ ദ ബ്രൈഡ് ഗ്രൂം ആൻഡ് ദ ബ്രൈഡ് അലോങ് വിത്ത് ക്രൈസ്റ്റ്. ബട്ട് ദ ഡെപ്ത് ആൻഡ് മീനിങ് ഓഫ് ദിസ് ഹോളി കവനന്റ് കനോട്ട് ബി കോംപ്രിഹെൻഡ് ഓൺ ദ ബേസിസ് ഓഫ് എനി റാഷണൽ ഓർ ഇന്റലക്ച്വൽ അനാലിസിസ്. യാതൊരു വിധത്തിലുള്ള ബൗദ്ധിക അല്ലെങ്കിൽ യുക്തിപരമായ അനാലിസിസിലൂടെ വിശകലനത്തിലൂടെ ഇതിൻ്റെ അർത്ഥം കണ്ടെത്താൻ ഒക്കെയില്ല. വൈ ദിസ് ഇസ് റോസോ ദിസ് ഇസ് ഇതൊരു രഹസ്യമാണ്. പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതുന്നുണ്ടോ? ഇനി ഇത് വായിക്കുന്ന ഇവിടെ എവൻഗെലിയൻ ശ്ലീഹ വായനയായിട്ട് കർത്താവും സഭയും തമ്മിലുള്ള ബന്ധത്തോടാണ് ദമ്പതിമാരുടെ ബന്ധത്തെ റിലേറ്റ് ചെയ്യുന്നത് പറയുന്നത്. ഇതൊരു മഹാരഹസ്യമാണ്, ഇറ്റ്സ് എ ഗ്രാൻഡ് മിസ്റ്ററി. ഇതൊരു മഹാരഹസ്യമാണ്, രഹസ്യം ഒരിക്കലും മനസ്സിലാക്കാൻ ഒക്കാത്തതാണ്. നമ്മൾ മറ്റൊരാൾ കേൾക്കാതെ പറയുന്ന എന്തെങ്കിലും സംഗതികളോ അല്ലെങ്കിൽ ഒളിച്ചിരുന്ന് പറയുന്നതോ ആയ സംഗതികളാണ് നമുക്ക് സാധാരണ അതിൽ രഹസ്യമെന്ന് പറയുന്നത്. പക്ഷേ ദൈവശാസ്ത്രത്തിൽ രഹസ്യമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതൊന്നുമല്ല. രഹസ്യം റോസോ എന്ന് സുറിയാനിയിൽ എന്ന് പറഞ്ഞാൽ എനിത്തിങ് വിച്ച് ഇസ് ബിയോണ്ട് ഇൻ്റലക്ച്വൽ ഹൊറൈസൺ, ബുദ്ധിപരമായ എല്ലാ ചക്രവാളങ്ങൾക്കും അപ്പുറമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ട് കനോട്ട്
അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് റോസോ രഹസ്യം. വിവാഹത്തെ അതിനോടാണ് പിതാക്കന്മാരും വിശുദ്ധ വേദപുസ്തകവും താരതമ്യം ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ രണ്ട് മക്കൾ യേശു ക്രിസ്തുവിലൂടെ ഇന്ന് ഒന്നായി ചേർന്ന് കുടുംബമെന്ന ദൈവീക പദ്ധതിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആഴം, അതിൻ്റെ അർത്ഥം ഇതൊന്നും നിങ്ങളുടെ മെഡിക്കൽ സ്റ്റുഡൻ്റായിരുന്ന ആയ സിൻസിക്കോ അല്ലെങ്കിൽ തിയോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സൈമൺ ശമാശനോ ഇൻ്റലക്ച്വൽ അനാലിസിസിലൂടെ കണ്ടെത്താനൊക്കെയില്ല. ഇഫ് യു വോണ്ട് ടു നോ ദ ഡെപ്ത് ആൻഡ് മീനിങ് ഓഫ് ഹോളി മാട്രിമണി ആൻഡ് ദർ ഇസ് ഓൺലി വൺ മെത്തഡോളജി ഫോർ ദാറ്റ് ആൻഡ് ദറ്റ് മെത്തഡോളജി ഈസ് പ്രേയർ. പ്രാർത്ഥനയെന്ന ആഴം തിരിച്ചറിയാനായിട്ട് ഒറ്റ മെതേഡേ ഉള്ളൂ, അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളിലാണ് അർത്ഥവത്തായ കുടുംബമുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുകയുള്ളൂ. ഫാമിലി പ്രേയേഴ്സ് ടുഗെദർ ലിവ് ടുഗെദർ എന്നൊക്കെ ഉള്ളു. അതിൻ്റെ ആശയം എന്താണോ, ഇതിൻ്റെ അർത്ഥം തിരിച്ചറിയാൻ, ആഴം തിരിച്ചറിയാൻ സാധിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യം ഓർപ്പിക്കാനായിട്ടുള്ളത്, ദിസ് ഇസ് എ ഗ്രാൻഡ് മിസ്റ്ററി ആൻഡ് യുവർ ഇൻ്റലക്ട് കനോട്ട് അണ്ടർസ്റ്റാൻഡ് വോട്ട് ഇറ്റ് ഈസ്. ഇഫ് യു വോണ്ട് ടു നോ ഇറ്റ് ദെൻ യു ഹാവ് ടു എൻഡർ ഇൻ ടു ഇറ്റ് ത്രൂ ദ മെതേഡ് ഓഫ് പ്രയർ, പ്രാർത്ഥനയിലൂടെ പ്രവേശിക്കുക. അതുകൊണ്ട് പ്രാർത്ഥനയില്ലാത്ത ഒരു ജീവിതം കാണരുത്. അതൊരിക്കലും സൈമൺ ശമാശൻ്റെ ലൈഫിൽ കാണുകയില്ല. ഒരു പുരോഹിതസ്ഥാനിയായതുകൊണ്ട് തന്നെ ആ പുരോഹിതൻ്റെ ജീവിത പങ്കാളി ഒരുപാട് സാക്രിഫൈസിനുള്ള മനസ്ഥിതി, ഒത്തിരി സാക്രിഫൈസിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ യു നീഡ് എ സാക്രിഫിഷ്യൽ മൈൻഡ്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് യു ഹാവ് ടു ഷോ ഓൾവൈസ് ഓർ യു ഹാവ് ടു റെഡി ഫോർ എനി സാക്രിഫൈസ്. പക്ഷേ ഒരു സാക്രിഫിഷ്യൽ മൈൻഡ് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. എല്ലാവരും ജീവിക്കുന്നത് പോലെ, എല്ലാവരും കഴിയുന്ന പോലെയുള്ള ആഡംബരത്തിലോ, എല്ലാവരും പോകുന്നതിലുള്ളൊരു സോഷ്യലൈസേഷനോ സാധിക്കും, സാധിച്ചേക്കാം. സാധിക്കുന്നതിനും പരിധിയുണ്ട്. അടുത്ത കാലത്തായിട്ട് ആ വിവാഹോദാശ കഴിഞ്ഞ ഒരു ശമാശനെ എനിക്ക് വളരെ സ്നേഹപൂർവ്വം ഒന്ന് ശാസിക്കേണ്ടി വന്നു. കാരണം സാധാരണ ആളുകൾ മണവാളം മണവാട്ടിയൊക്കെ പ്രാർത്ഥന വിവാഹമൊക്കെ കഴിഞ്ഞ് ഈ ഫോട്ടോ സെഷൻസ് ഒത്തിരി ഉണ്ടല്ലോ. ഈ ഫോട്ടോ എടുക്കുന്ന ഇവർ പ്രൊഫഷണൽസാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നല്ല പിക്ചേഴ്സ് എടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്വം, അവരുടെ ആവശ്യമാണ്. പക്ഷേ അവർക്കറിഞ്ഞുകൂടാ ഒരു പുരോഹിത സ്ഥാനിയുടെ ഫോട്ടോസ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അടുത്ത കാലത്ത് അങ്ങനെയല്ലാത്ത ചില ചിത്രങ്ങൾ, ഒരു നല്ല ഫോട്ടോ സെഷൻ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉള്ളത് കണ്ടു. അതിനകത്ത് പല പല നിറങ്ങളുള്ള കുപ്പായങ്ങൾ കണ്ടു. പിന്നെ ഒരു എൻ്റെ അല്ലെങ്കിൽ സഭയുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു ശമാശൻ അനുവദനീയമല്ലാത്ത നിലയിൽ കണ്ടു. ഞാൻ സ്നേഹപൂർവ്വം പറഞ്ഞത് ശരിയല്ല ഇങ്ങനെ ചെയ്തത്, ആ അറിയാതെ അതിനുവേണി. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇതൊരു സാക്രിഫൈസാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. പൗരോഹിത്യ ജീവിതത്തിലുടനീളം ഈ സാക്രിഫൈസിന് തയ്യാറാവണം. വിവാഹിതനായ ഒരു പുരോഹിതൻ്റെ പൗരോഹിത്യ വിജയത്തിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ്. കാരണം ഏതൊരച്ഛനും ഒരിടവക ശുശ്രൂഷ കഴിഞ്ഞ് വരുന്നത് എക്സോസ്റ്റഡ് ആയിട്ടാണ്. കണ്ടിന്യൂസ് പ്രാർത്ഥനകൾ കണ്ടേക്കാം, ഇടവകളിലെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു വന്നേക്കാം, അതിൽ സ്നേഹവും അതിൽ ശാസനയും ഒക്കെ കണ്ടേക്കാം. അപ്പം മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ ഈവൻ ടു എ സർട്ടൻ എക്സ്റ്റെന്റ് സ്പിരിച്വലി എക്സോസ്റ്റഡ് ആയിട്ട് വരുമ്പോൾ അത് ആ എക്സോസ്റ്റഡ് ആയതെല്ലാം വീണ്ടും റീകൂപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ജീവിത പങ്കാളിക്കുള്ളതാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് സാക്രിഫൈസ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ജീവിതം വിജയമായിരിക്കും. അങ്ങനെയാണ് ജീവിതത്തെ കാണാനായിട്ട് ശ്രമിക്കേണ്ടത്. ഞാൻ നീട്ടുന്നില്ല. ഈ ചെമ്മച്ചനെ കുറിച്ചായതുകൊണ്ട് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വാക്കുകൾ നിർത്തുന്നു. ആളുകൾക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു, എല്ലാ നന്മകളും നേരുന്നു. എവിടെ പോയാലും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക, പ്രാർത്ഥനയോടെ ജീവിക്കുക. ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ഇനിയും കാണുമ്പോൾ കൂടി എന്ന് എനിക്ക് ഫീൽ ചെയ്യണം. കുറഞ്ഞു എന്ന് ഫീൽ ചെയ്താൽ ഞാൻ സിൻസി കൊച്ചമേ വഴക്ക് പറയും. ദൈവം അനുഗ്രഹിക്കട്ടെ. ബലഹീനരും ഭാവികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, അനശ്വരമായ ബിരുദനും അഴിവില്ലാത്തവണവറക്കി ഞങ്ങളെ യോഗ്യരാക്കണമേ.
ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ ആദിമനീതി ഞെരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്ത് തേ ദേവാ ദയ ചെയ്തിടണമേ. ഔവയോടാകാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്ത് തേ ദേവാ ദയ ചെയ്തിടണമേ. സാമയോടപരാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്ത് തേ ദേവാ ദയ ചെയ്തിടണമേ. പ്രഭുക്കയോടി സഭാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്ത് തേ ദേവാ ദയ ചെയ്തിടണമേ. അഹിലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്ത് തേ ദേവാ ദയ ചെയ്തിടണമേ. പാർക്കുമോ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്ത് തേ ദേവാ ദയ ചെയ്തിടണമേ. മുറിയോ രാഘിമലേനു വദാരേ പറക്കുമോ കർത്താവേ പരസ്പരം ബന്ധരായിരിക്കുന്ന ദാസരെ നിന്റെ നൽകുന്ന ഐശ്വര്യത്താൽ ശ്രേഷ്ഠമാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകരിപ്പിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് വരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായുള്ളവേ സന്തോഷമുള്ള ആസനങ്ങളോടെ ഇവർ നിനക്ക് സ്തുതിപാടുകയും തിരുസന്നിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ശക്തിയിലും രക്ഷയിലും നൃപതി നല്ലവരം നീ മുൻപേറവരെ ഹാലേ ലൂയോ ഹാലേ ലൂയ മഹിമാവിൻ പൊളിച്ചൂടി തലയിൽ പാർക്കുമോ. അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും വഴിച്ചയും മനുഷ്യരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരാകണമേ.
ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കു നിൽക്കുന്നതുമായ സ്വയംഭൂവും മഹാരാഗമാതന്റെ സിംഹാസനെ ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദ്യന്റെ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെ ഭേദയെ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെയും തന്നെ നന്യമായപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനസ്നേഹവൃന്ദനോട് സ്വാമിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞെറുകാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നില്ല അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സ്വരം ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്തിന് മഹിമയ്ക്കായി മണവാൾമാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതിനുമായ കർത്താൻ സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടം ആശ്രമിക്കുന്ന സമയത്തും സ്വരപരുന്നാൾ നേരങ്ങളും കാലങ്ങളിലും അടിയങ്ങളുടെ ആശ്രദിനൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. ഗുലയോമോ സ്വരഹായ സകല സ്വർഗീയ സേനകളും ഭയം നിവർച്ചുകൊണ്ട് മാറ്റപ്പെടുത്തുകയും മഹോന്നതന്മാർ ആടുകൂട്ടങ്ങൾ തന്റെ ശേഷം പരിഭ്രമിച്ച ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ അങ്ങയുടെ കൃപാപ്രഭാതാൽ നിസ്സീമായ അങ്ങയുടെ ദയാൽ നിസാന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശിശുഷണോട് നിന്ന് പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള നിന്നോട് യാചിച്ചുള്ള നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർമാരുടെ പ്രതി ആദ്യം ഉദാസീന ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എന്ന ദേശവും സഞ്ചരിക്കുന്നവരും അങ്ങോട്ട് ശിക്ഷാധികാരത്തിൽ വിധേയരാവസിക്കുന്നതുമായ നിരദാശ്രയും വിശേഷാൽ ഇവിടെ സന്നിഹരായി അങ്ങയുടെ കരുണയിലും നെഴിലും തണലും അഭിപ്രാപിക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തിമുത്തവരായ്പാണ്ടാക്കോണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിനെ ചരിക്കുവാണ്ടാക്കോണം നിന്റെ ന്യായപ്രമാണമാർക്ക് ഇവരെ കാത്ത് നയിച്ചുകൊള്ളണമേ. സ്വർഗരാജയെ നയിക്കുന്നവൻ നേർവഴി കൂടെ പ്രയാണിച്ചുവാനൊക്കെ കൃപയോക്കണമേ. ആത്മീയ നൽവരങ്ങൾ താല്പര്യം ആത്മശ്വരങ്ങൾ പ്രയോജനകരമായ ദൈവിക വ്യാപാരം ഏർപ്പെട്ട ലാഭം ഉണ്ടാക്കുന്ന തീരുമാനവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യവിനെ കാക്ഷിക്കുന്നവരും പാപമരണം ഉണർന്നേ വിദൂരനാവർത്തിക്കുവാനാണമേ. നിന്റെ പരിശുദ്ധ ഭാഗത്തേക്ക് അടുത്ത് വരുവാനും ശാപിക്കപ്പെടുവാന സാത്താൻ ദാസനോട് രക്ഷുവാൻ തക്കോണം ഇവിടെ ഹൃദയങ്ങളെ സമീപിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേനക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിലും തീഷ്ണയുള്ളവരുമായി ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്നെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ സ്നേഹിവർക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമായി ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശേഷം ആരാധിക്കുന്നവരും നിന്റെ കർത്തനെ പ്രീതിപ്പെടുത്തുമായി തീരുവാറാണമേ. ദൈവമായ കർത്താവേ, വിശ്വാസ ഞങ്ങളെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. അവിടുന്ന് തോനും മനുഷ്യപ്രീതിയുള്ളവന്നല്ലോ ഞങ്ങൾ അങ്ങേക്കും അങ്ങോട്ട് പിതാവിനും മനസ്സുറായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റം ചെയ്യുന്നു. മറക്കുമോ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും വന്നേക്കുന്ന കൈക്കൊള്ളുമാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നിന്നെ ലാളിപ്പു നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം സുവസവം സഭേ സകല ശ്രീവായി വന്ദിപ്പതിന രാജാവമാശിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ പാർക്കുമോ ശുഭഹോല പോലെ പറവൽ റൂഹോ കാദീശോ കോട്ടകൾ ചുറ്റുന്നു അഞ്ച
ജഗനാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പോകീട എന്തി ചവയ അന്യോന്യം മോന്തും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാത്രം കാതസുദാമനരൂഹായ ഏകത്വം തൃത്വം മഹിമേണവാട്ടി സമം പറിക്കുമോർ കൊത്തനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയവും നിറഞ്ഞതായ നിന്റെ വലത്തുകൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ അവരെ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോബുല സുബാലോൽമീൻ പാർക്കുമോ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസർ എഴുതിയ ലേഖനത്തിൽ നിന്നും സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടിയും പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായിക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ, മശിഹ തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകുകയും വചനത്താൽ വെണ്മയുള്ളതാക്കുകയും ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ എന്തെന്നാൽ തൻ്റെ ഭാര്യ തന്നെ തന്നെയാവുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദോഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും പുരുഷൻ നിങ്ങൾക്കെല്ലാവർക്കും
സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് ശിംശുഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷത്തിൽ നിന്നും വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവനെ സ്തുതികളും നാം എല്ലാവരുടെയും മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകയിൽ നിന്ന് ജഡം ധരിച്ച ദൈവത്തിന്റെ വചന ഇപ്രകാരം ഇവ സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം യേശുതമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര തിരിച്ചു മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിൽ എത്തിച്ചേർന്നു. ജനക്കൂട്ടം അദ്ദേഹത്തെ അനുഗമിച്ചു. അവിടെ വച്ച് അവരെ അവൻ സൗഖ്യമാക്കുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീശന്മാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് പറഞ്ഞു. അവർ അദ്ദേഹത്തോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാകുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങൾ ഹൃദയ കാഠിന്യം മൂലം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വിഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വിഭിചാരമാണോ? ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വിഭിചാരം തന്നെയാണോ? ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാവർത്താക്കന്മാരുടെ അന്യോന്യസ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ണന്മാരായി ജനിച്ചിട്ടുള്ള ഷണ്ണന്മാരുണ്ട്. മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ടിട്ടുള്ള ഷണ്ണന്മാരുമുണ്ട്. സ്വർഗരാജ്യനിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി തീർത്തിട്ടുള്ളവരുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ എന്നു താൻ കൽപ്പിച്ചരളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കട്ടെ. നിർമ്മലയാം സഭ കണ്ടപ്പോ അമ്പിളി തുല്യം ക്രമമായി നിന്നി അഖിലാധിപന നിന്താകൽപ്യത്തെ വിധിപോൽ ഭംഗ്യ ഘോഷിച്ചു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുടെ പരിശുദ്ധ രൂഹാടെ നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വഹിക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വശമോദോ കാദീശോ ലോല ഷ്മായോ സോയാ നോഹേസ്
ലഹസിനോയോയി ക്ലീലോ അസിയോ സോയം ബറീഷേ മാതോമോരാഹമോഹനി വംശം ശോനേ ഹസനേവഗലി ലൈഗോ കല്ലോ സോമഗനു നൈഹേ കർത്തൻ കാൽ കോഷങ്ങുന്നു മണവാളനെ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്ക് ശിഹാദൃപനാൽ രചിതം മകുടം പാരം രുചിരം ക്ലിലോവിതേതുമോറാൻഷ്മായോ സോയാഹ് നോഹേസ് ലഹസിനോയോയേ ക്ലീലോ ശാശ്വതശാലീശ സത്യമണാള ശീഘ്രം സവിധമണിടണമേ സദതം സന്തോഷിക്ക ർക്കുമോർ കർത്താവ് നിന്നെ നീതിയും കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സ്ഥലശക്തിക്കും എതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ലകൽസോയോയി ക്ലീലോ അസിയോസോയം ബറീഷോ വൈദികശന്മാ അൻപാലിംബം നൽക മുടിയാൽ മണവാളന്നും മണവറയാൽ ണവാട്ടിക്കും വനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാൽ കോഷമിറങ്ങുന്നു മണവാട്ടിയെ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം പറിക്കുമോർ നീതിയിൻ കിരീടവും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ഓശോ ബബുകൂല ശുഭാലോൽമീൻ
സ്വർഗീയ മണവാണ മെസ്സി യഥാർത്ഥമായ തന്റെ മണവാളത്തെ നിങ്ങളുടെ മണവാളത്തിനെ മുദ്രയിടട്ടെ. മെസ്സിയ തന്റെ സഫയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത് ദൈവം നിങ്ങൾ ആസ്വദിച്ച എല്ലാ ഉപദ്രവം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടിരുന്ന് അഖിൽ കർത്താവ് വഞ്ചന നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ സ്ഥിതിയിൽ ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങൾ ഇന്ന് ദുഃഖങ്ങൾ നീക്കളുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷ പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച പെരുകി ഭൂമിയിൽ നിറയുവീരെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവൻ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫ് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചേച്ചവരുടെ അനുഗ്രഹം നിങ്ങളിലും വന്യപിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനടന്നുപോലെ നിങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതു ഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശം ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയർ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മല ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും വിശുദ്ധൃഹായിക്കും സ്തുതി കരേറ്റാം. അതിപ്പോഴും എപ്പോഴും എന്ന് വന്നേക്കും തന്നെ. ഏദൻ തോട്ടം നട്ടോനേ നീയാണൻ യുവമളവാള് നിൻ തോട്ടത്തിൽ നിൻ പേർക്കാ വിശിച്ചിടുക കുളിർത്തെന്നൽ സത്യമണാണ നീതിജ്ഞാ നാഥാ നിൻ മണവാട്ടി നീയാണൻ തണലും താങ്ങും ചെയ്യണമെന്നോട് കാരുണ്യം ശ്രീമയാലവകാശധനം മുദ്രിതമാക്കി പീഡകള അടിമ വിടുത്തി സ്വർഗത്തിൽ വന്നിലെന്നെ നീയേറ്റി നാളും മാസവും ആണ്ടും ഞാൻ പാപപ്പാഴിരുളിൽ പോകി എൻ ജീവധ്വനി കേട്ടപ്പോ കണ്ണുകളിൽ ഞാൻ അന്തിച്ച് മോറിയോറാകെ മേറൈനോദാരെ കർത്താവേനിൻ ആർദ്രത നിറയും വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലൻ ഉണ്ടാകീണം ദൈവാത്മജനേ ദമ്പതികളെയും തലയിൽ ചൂടും മകുടങ്ങളെയും വലതുകരത്താൽ വാഴ്ത്തിയിടേണം നാമം ചൊന്നി ദമ്പതികൾക്ക് വരമേകേണം തേജോലോക ഇവരുടെ കാലം ശുഭമാകേണം ധന്യതയാർന്നോൾ പരിശുദ്ധന്മാർ തൻപ്രാർത്ഥനയാ വാഴ്ത്തണമേ ജനനിവഹത്തെ എന്നേക്കും നിൻ സ്തുതി പാടാൻ കിന്നരമേ നിൻ സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവെ ഇവരുടെ വായ്കൾ വാഴ്ത്തിയിടേണം സർവം കേട്ടിട്ട് അഭ്യർത്ഥനേ
കൈക്കൊള്ളോനെ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾമേൽ കൃപ ചെയ്യണം. പറയുമോ വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിധനായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമാകുന്ന ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവെങ്കിലിയോന്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പിലല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഈ വന്നിപിതാവ് നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. വന്നിപിതാവിലും പട്ടക്കാരിലും ശമ്മാശന്മാരിലും വിശ്വാസികളായ ജനങ്ങളിലും മണവാളനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനയുമായ വിശുദ്ധ കന്യമർത്ഥ മറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ള സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലത്തുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവരായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ എന്ന പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കൊടുക്കുവാൻ നൽകണം. ഭാര്യയും നിയമമായ ന്യായമായ പ്രകാരം കർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുകയും കടപ്പെട്ടവളാവുന്നു. എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഉമേൻ മറിയാം ബസുൽതോ ഖാദിഷ്തോ യോൽദാ സാലോഹോ ബാഹോ ബർനോഷോ വെസ്ലെബ്ലോ ഫൈൻ ബിയോ മൈ ഫോൻ ദോസ് ഫിലാതോസ് ഉഹാഷുമീസ് വെസ്കുബാർ ഖോംലത് ലോസോ യൗമീനാക് ദസ്ബോ വസ്ലേക്ലെഷ് മായോ വിസേബ് മെന്യാമീനോ ദാബോയ് ഉതൂബോ സേബ് ശുഭഹരാബോ ലംദോ ലഹായ വൽമീസേ ഹാഹുദൽ മൽഖൂസേ ഷൂലോ മോലോയിസ് വബഹാദ്രുഹോ ഹായോ ഖാദിഷോ ദീസാ മുറിയോ മഹിയോ നോദ്കുൽ ഹൗദ് മെൻ നാബോ നോഫേക് വം ആബോ വം ബ്രോ മെസ്ത് ഗേദ് മെസ്താബ ഹൗദ് മാലൽ ബൻ ബി എ ബസ്ലി ഹെ
बहदो इतो खादिस्तो काजोले की ओसली है तो मौदे ना दहदो इमा मोदी सो लशुभ खोनो दातो है वमसा के ना लखें दोदमी से वलहाए हाथ से दबोल मो दाती बस मलगम शुभ कमास हालेलुया मालक सोमेन यामिना दुया मे गोवे साबु हालेलुया यो हाले दुया न सरग रग मल खुश परे मार्ग मो बोला बोल बरो मन रोह कादिशो बोलम वादामि बोलम वल्मीना मीन मारे बहु सलोवा ओश बोरो दमहैने नीही दो ददनाख मेने ने बदरह में अल्कूला स्तोमन कालो सुरिये लाई सो गुरान दुमरिया नेहवल बुरको सा वसलो सो तकवे शूरल नवशो सा पारक्यो रीहो बासीमो ओफो या बोया रब सुल्तो मरिया युल्दा सालो हो उरियो राहे मेलै नुवा दारे बगमो रानेशो बसलुस मरिया थीले तो आमारो फातल मेना मावो सो शब्दे दुरुग सो सादी को गदगलो नवरा हालेलुया वग अरज दिले बनन जुआ नफरों सब नसराफुन साइबूसो हालेलुया शामी ने बासी में नहवून बारक्यो बोला बोल बोरो वन रोहो का दिशो मिन मोलम वादा मिल मोलम उल्मी नमी रोनो कुमार ग्रिगोरियो उर्को वलेल बशुमायो वैलनिया कर्द करोनो नेसनरुन बसना वोसो स्तोमें गालस कुरिये लाईसो तू बोल शली हे तू बाई मुल सोहदे यमुनु होमो बारक्यमो बोला बोल बोरो वन्रुहो का दिशो सोहदे दस रग रग नहसुलम शीवो सैफे नाओ केफे वहरला माराओ में मुरियो रागे में लैनु वादारे अपी सामान का दिशे लहाव दावा तुलसे बियोने ना भरवन बादल में ना महवो सो शब्दे दुरुगु सो आगाशुं भूमीं सृष्टि जगर्तावाल अनुग्रहित विवाह गुदाशी ऐसी संबंधी निग्रहिमाटे दैवे विश्वास वांगीपोय आत्मा आश्वसीपे पुत्र परशुद्ध आयोवे बलहन कुरवे ऐथन शुश्रूष उन्नत सिंहासन मुंबागे കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കുമാറാകണമേ ആബോവറോ കാദീശോ ഓഷോ വബുകുല സുബാനമി വിവാഹ കുദാശ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ പടശരിക്കുന്ന വിശുദ്ധമർത്ഥം അറിയാൻ തീർത്ഥാടന ഇടവകയുടെ പ്രത്യേകമായിട്ടുള്ളൊരു പാരദോഷികം അഭിയന്യ മെത്രാപ്പോലിത്ത തിരുമനസ് മണവാളിനും മണവാട്ടിക്കും ഇപ്പോൾ നൽകുന്നതാണ് പരിശുദ്ധമായ ഈ വിവാഹ കൂദാശയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ചത് അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന അഭിയന്യ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം തിരുമനസിനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സഹകാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിച്ച വന്ദ്യനായ ഷംവേൽ റമ്പാച്ചൻ മണവാട്ടിയുടെ കുടുംബ അംഗം കൂടിയാണ്. ഇടവക വികാരി വി എ സ്റ്റീഫൻ അച്ഛൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എബി അച്ഛൻ, കത്തോലിക്ക സഭയിൽ നിന്ന് വന്നിട്ടുള്ള ഷമ്മാശന്മാർ, പ്രിയ ഷമ്മാശന്മാർ, അതുപോലെ തന്നെ മണവാളന്റെ ബാച്ചിൽ പഠിച്ച പ്രിയപ്പെട്ട വൈദികർ ഷമ്മാശന്മാർ, എല്ലാവരുടെയുള്ള പ്രത്യേക നന്ദി സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കുന്നു.
ഗായക സംഘത്തിനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. സ്നേഹിതരായി, സഹോദരങ്ങളായി, ബന്ധുമിത്രാദികളായി ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള ഏവരെയും ഒറ്റ വാക്കിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. അഭിന്ന തിരുമേനിക്കും വന്നിര വൈദിക ശ്രേഷ്ഠർക്കും താഴെയുള്ള പാഴ്സനേജിലാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വന്നിട്ടുള്ള എല്ലാവർക്കും താഴത്തെ ഹാളിൽ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഭക്ഷണശാലയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. എല്ലാവരും പൂർണ്ണമായി സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. മണവാട്ടിയുടെയും ഭാഗത്തു നിന്ന് രണ്ട് സാക്ഷികൾ വന്ന് ഒപ്പിടേണ്ടതാണ്. പേരെഴുതി സൈൻ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പെടുത്തുന്നു.
ആധനീശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീട മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീട മംഗളാശംസകൾ ചേർത്തു തൻ ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവം ചേർത്തു തൻ ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം പിന്നെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ വാങ്ങാം പട്ടിന്നെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ ഉല്ലസിക്കാനേറെ ദൂരം നിങ്ങൾ താണ്ടിടാം ഉണ്മയാം സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിടാം കല്ലുകൾ കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിടാം കൈത്തലങ്ങൾ ചേർത്തുവച്ചാൽ ബന്ധമുണ്ടാക്കാം കൃത്തടങ്ങൾ ചേർത്തണച്ചു ജീവിതം തുടരാം
തീർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ ദൈവം ചേർത്തു തൻ ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവം ചേർത്തു തൻ ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി ഓർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം വാങ്ങാം പട്ടിൻ മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ വാങ്ങാം പട്ടിൻ മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ
ധനത്തിനെഴുതാമോ ഉല്ലസിക്കാനേറെ ദൂരം നിങ്ങൾ താണ്ടിടാം ഉണ്മയാം സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താലതു നൽ ഭവനമാക്കിയിടാം കല്ലുകൾ കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താലതു നൽ ഭവനമാക്കിയിടാം കൈത്തലങ്ങൾ ചേർത്തു വച്ചാൽ ബന്ധമുണ്ടാക്കാം കൃത്തടങ്ങൾ ചേർത്തണച്ചു ജീവിതം തുടരാം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ ദൈവം ചേർത്തു തൻ ദയയാൽ പുതിയ
കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ. ദൈവം ചേർത്തു തന്നയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ. ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ. ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം. പിന്നെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെളുതാമോ. വാങ്ങാം പട്ടിന്മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെളുതാമോ. ഉല്ലസിക്കാനേറെ ദൂരം നിങ്ങൾ താണ്ടിടാം. ഉണ്മയാം സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം. കല്ലുകൾ കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം. പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാം. കല്ലുകൾ കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം. പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാം. കൈത്തലങ്ങൾ ചേർത്തുവച്ചാൽ ബന്ധമുണ്ടാക്കാം. കൃത്തടങ്ങൾ ചേർത്തണച്ചു ജീവിതം തുടരാം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം. നവദമ്പതികളെ മംഗളാശംസകൾ. നവഭവനം പണിതീടാ മംഗളാശംസകൾ. നവദമ്പതികളെ മംഗളാശംസകൾ. നവഭവനം പണിതീടാ
ഇച്ഛയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ ദൈവം ചേർത്തു തന്ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവം ചേർത്തു തന്ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം വാങ്ങാം പട്ടിൻ മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ വാങ്ങാം പട്ടിൻ മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ ഉല്ലസിക്കാനേറെ ദൂരം നിങ്ങൾ താണ്ടിടാം ഉണ്മയാം സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാം കൈത്തലങ്ങൾ ചേർത്തുവച്ചാൽ ബന്ധമുണ്ടാക്കാം കൃത്യ
കൊട്ടടങ്ങൾ ചേർത്തണച്ചു ജീവിതം തുടരാ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി ഓർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ ദൈവം ചേർത്തു തന്ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവം ചേർത്തു തന്ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം വാങ്ങാം പട്ടിൻ മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ വാങ്ങാം പട്ടിൻ മെത്തക
കൃപകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരു ഉറക്കം നൽകാൻ ധനത്തിനെഴുതാമോ ഉല്ലസിക്കാനേറെ ദൂരം നിങ്ങൾ താണ്ടിടാം ഉണ്മയാം സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാം കല്ലുകൾ കല്ലുകൾ ചേർത്തു ഒരുമിച്ച് ഭദ്രദീപം കെടുത്തുന്ന സന്ദർഭമാണ്.
ക്രിസ്തുവാകുന്ന പ്രകാശത്തെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിന്റെ വിളക്ക് ആദ്യമായിട്ട് കത്തിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. രണ്ട് അമ്മമാരോട് ചേർന്ന് വിളക്ക് ഏൽപ്പിക്കേണ്ടതാണ്. രണ്ടുപേരോട് ഒരുമിച്ച് പത്ത് ദൈവങ്ങൾ കൊടുക്കുന്നതാണ്. അത് മതിയാ ജാതു രണ്ടായിട്ടങ്ങ് മുറിച്ചിട്ട് രണ്ടുപേരോടാവുമ്പോൾ